ജനം ടിവിയെയും അനിൽ നമ്പ്യാരെയും സംബന്ധിക്കുന്ന ഒരുപാട് വ്യാജ വാർത്തകൾ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സോഷ്യൽ മീഡിയയിലായാലും മറ്റ് മാധ്യമങ്ങളിലായാലും ജനം ടിവിയുടെ 5200 വരുന്ന ഓഹരിക്കാർക്കും അതുപോലെ തന്നെ ദശലക്ഷക്കണക്കിന് വരുന്ന അതിൻ്റെ പ്രേക്ഷകർക്കും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ജനം ടിവിയുടെ 300 വരുന്ന സ്റ്റാഫിൽ ഒരാൾ മാത്രമാണ് അനിൽ നമ്പ്യാർ. അദ്ദേഹം അതിൻ്റെ ഓഹരിക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ ചുമതല കോർഡിനേറ്റിംഗ് എഡിറ്റർ എന്നുള്ളതാണ്. അദ്ദേഹം ആ ചുമതലയിൽ വളരെ വിദഗ്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസ് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. ഒരു ടെലിഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനായിട്ട് വിളിച്ചിരുന്നു. ഇതിൽ ഇന്നിപ്പോൾ നാളെ കാണുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിലാണ് അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയും അതിനുശേഷം പറഞ്ഞു വിടുകയും ചെയ്തു. അത് എന്തായിരുന്നാലും അത് അദ്ദേഹത്തിൽ കുറ്റാരോപിതനായിരിക്കണം അദ്ദേഹം. ആ കുറ്റാരോപണം അദ്ദേഹത്തിൽ നിന്ന് കുറ്റാരോപണത്തിൽ നിന്നും അദ്ദേഹം വിമുക്തനാകുന്നവരെ അദ്ദേഹം ജനം ടിവിയുടെ കൂടെ ഉണ്ടായിരിക്കുന്നതല്ല. അതിന് മുന്നേ നമ്മൾ എടുത്തിട്ടുള്ള പരിപാടികൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ അവതരിപ്പിക്കുക. ആ കുറ്റത്തിൽ നിന്ന് വിമുക്തനാകുന്നവരെ അദ്ദേഹം ജനം ടിവിയുടെ കാര്യപരിപാടികളിലൊന്നും തന്നെ പങ്കെടുക്കുന്നതല്ല. കുറ്റവിമുക്തനായാൽ അദ്ദേഹം വീണ്ടും ആക്റ്റീവായിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ നമ്മുടെ വെബ്സൈറ്റ് ജനം ടിവി .com എന്നുള്ള വെബ്സൈറ്റിൽ നമ്മുടെ എല്ലാ കണ്ടൻറ്റും എല്ലാ സമയത്തും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഇൻഫർമേഷൻസുമായിട്ടുള്ള വെബ്സൈറ്റ് ആയിട്ടുള്ള ജനം ടി വി .org എന്നുള്ള സൈറ്റ് അപ്രത്യക്ഷമായെന്നുള്ള വ്യാജ വാർത്ത നടക്കുന്നുണ്ട്. അതും വ്യാജമാണ്. ആ സൈറ്റിന് യാതൊരു പ്രശ്നവുമില്ല. എന്നും എപ്പോഴും നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും നോക്കാവുന്നതാണ് ജനം ടിവി .org എന്നുള്ള സൈറ്റിൽ ജനം ടിവിയുടെ എല്ലാവിധ ഇൻഫർമേഷനും ഉണ്ട്. മുന്നും അതിൽ അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണോ ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് ആർക്കും ചെയ്യാൻ മാറ്റാൻ പറ്റുന്നതല്ല. അത് ROC ഡോക്യുമെൻ്റാണ്. ROC സൈറ്റിൽ പോയാൽ ആർക്കും അതിൽ നോക്കാൻ പറ്റും എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, എത്ര പേര് കാശ് മുടക്കിയിട്ടുണ്ട്, അത് ആരൊക്കെയാണെന്ന ലിസ്റ്റ് ROC സൈറ്റിലുണ്ടായിരിക്കും. അതിനെപ്പറ്റി യാതൊരുവിധ അറിവുമില്ലാത്ത കുറച്ച് ആൾക്കാരാണ് ഇതിൻ്റെ പുറകിൽ ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഇതിനെതിരെ കരുതിയിരിക്കാൻ ഞാൻ എൻ്റെ പ്രേക്ഷകരോടും അതുപോലെ തന്നെ ഓഹരിക്കാരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ നിലപാട്. കാരണം ഞങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ വിശ്വാസം മാത്രമേ ഉള്ളൂ. ഇനി ചിലത് പറയട്ടെ, ചിലത് ഓർമ്മിപ്പിക്കട്ടെ. ഒളിച്ചു വയ്ക്കാനും മൂടി വയ്ക്കാനും ശ്രമിച്ച വാർത്തകൾ ജനം അറിഞ്ഞത് ജനം ടിവിയിലൂടെ. സംഘടിതമായി ദേശീയതയും സംസ്കാരവും ഇല്ലാതാക്കാൻ ഒരു കൂട്ടർ ഇറങ്ങി തിരിച്ചപ്പോൾ അസംഘടിത ജനവിഭാഗത്തിൻ്റെ പ്രതിനിധിയായി ടീം ജനം മാറി. IS റിക്രൂട്ട്മെൻറ്റും ലവ് ജിഹാദും രാഷ്ട്രീയ ഒത്തുകളികളും തെളിവ് സഹിതം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ആരും പറയാൻ മടിക്കുന്ന വാർത്തകളും സത്യങ്ങളും ഞങ്ങൾ സധൈര്യം വിളിച്ചു പറഞ്ഞു. ശബരിമലയെ തകർക്കാൻ ഭരണകൂടം ഉരുക്ക് മുഷ്ടിയെടുത്തപ്പോൾ ടീം ജനം ഭക്തർക്കൊപ്പം അടിയുറച്ചു നിന്ന് പൊരുതി. ഭീകരതയുമായി അധികാരത്തിൻ്റെ ധാർഷ്ട്യത്തിൽ പലതവണ സർക്കാർ സമരസപ്പെട്ടപ്പോൾ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ജനം ടിവിയോടുള്ള ചിലരുടെ അസ്വസ്ഥതയുടെയും അസഹിഷ്ണുതയുടെയും കാരണം ഇപ്പോൾ പ്രേക്ഷകർക്കും വ്യക്തമായി കാണും. വ്യാജവാർത്ത കൊടുത്തതിന് ഞങ്ങളിൽ ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. രാജ്യത്തെ ഒറ്റുകൊടുത്ത വിഷവൃക്ഷ പാരമ്പര്യം ഞങ്ങളിലില്ല. സർക്കാർ പുറമ്പോക്ക് ഭൂമി ഞങ്ങളാരും വെട്ടിപ്പിടിച്ചിട്ടില്ല. സർക്കാരിൻ്റെ ശമ്പളം വാങ്ങി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയെടുത്ത് സർക്കാരിന് വേണ്ടി വ്യാജവാർത്ത ചമയ്ക്കുന്ന നിലപാടും ഞങ്ങളിൽ ആർക്കുമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വർഗീയ കലാപം ഉണ്ടാക്കാനും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഞങ്ങളുടെ ഓഹരി ഉടമകളിലോ നിക്ഷേപകരിലോ ദാവൂദിൻ്റെയോ ദേശദ്രോഹികളുടെയോ ബിനാമികളുമില്ല. 5000-ൽ അധികം സാധാരണക്കാരുടെ, ദേശസ്നേഹികളായ സാധാരണക്കാരുടെ പണമാണ് ഈ സ്ഥാപനത്തിൻ്റെ മൂലധനം. സഹജീവികൾ പോലും ഇല്ലാക്കഥ മെനഞ്ഞ് ഞങ്ങൾക്കെതിരെ വാളെടുത്തതിൻ്റെ പിന്നിലും കാരണം മറ്റൊന്നല്ല. ആരോപണമുയർന്ന് 24 മണിക്കൂറിനുള്ളിൽ ജനം ടിവിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാർ ചുമതലകളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്നിട്ടും കള്ളക്കഥകൾ പറഞ്ഞും പ്രചരിപ്പിച്ചും ജനം ടിവിയെ ജനത്തിൽ നിന്നകറ്റാമെന്ന് ഇവിടെ ആരും വ്യാമോഹിക്കേണ്ട. ദേശീയതയിലും സംസ്കാരത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട് സത്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരും പറയാൻ മടിക്കുന്ന അഴിമതികളും കാട്ടുകൊള്ളയും വർഗീയ പ്രീണനവും രാഷ്ട്രവിരുദ്ധ നീക്കങ്ങളും ഞങ്ങൾ
തുറന്ന് കാട്ട് ഒരു ശക്തിക്കും അത് തടയാനാകില്ല പോരാട്ടം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം ജനം ഡിബേറ്റ് ഇന്ന് തുടങ്ങുകയാണ് വിശദമായി തന്നെ ഈ വിഷയത്തിൽ സമൂഹമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വ്യാജവാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുകയാണ് അതിന്റെ നിജസ്ഥിതി ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കണം എന്താണ് സത്യമെന്ന് ഇതൊന്നുമല്ല സത്യം ഈ പ്രചരിക്കുന്നതൊന്നുമല്ല സത്യം എന്ന് ഞങ്ങളുടെ പ്രേക്ഷകർ ദയവായി മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഇന്നത്തെ ജനം ഡിബേറ്റ് ഞങ്ങൾ മാറ്റി വെക്കുന്നത് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ചിലരുടെ കുൽസിത നീക്കങ്ങൾ ഇതൊക്കെ തുറന്നു കാട്ടുക മാത്രമാണ് ഈ സമയം ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഈ ചർച്ചയിൽ എന്നോടൊപ്പം കോൺഗ്രസ് നേതാവ് ആർ ബി രാജേഷ് ബി ജെ പി നേതാവ് ഉല്ലാസ് ബാബു സി പി എം നേതാവ് ശ്രീ വി കെ സനോജ് ഒപ്പം ജനം ടി വിയുടെ ചീഫ് എഡിറ്റർ ശ്രീ ജി കെ സുരേഷ് ബാബു ഇവരാണ് ഇപ്പോൾ ഉള്ളത് ശ്രീ ജി കെ സുരേഷ് ബാബു ഇന്ന് ജനം ടി വിയുടെ സ്ഥാപനങ്ങളിലേക്ക് ഇങ്ങനെ മാർച്ചുകൾ നടന്നുകൊണ്ടേയിരിക്കുക വലിയ മാർച്ചാണ് നടക്കുന്നത് അനിൽ നമ്പ്യാർ ആരാണെന്ന് പോലും ഈ മാർച്ചിലെത്തുന്നവർക്ക് പോലും അറിയില്ല ആലുവയിൽ നടത്തിയ മാർച്ചിൻ്റെ ഉദ്ഘാടകൻ പറഞ്ഞത് നമ്പി നാരായണനെ എതിരെ അറസ്റ്റ് ചെയ്യണം അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നാണ് അതുപോലും അറിയില്ല ആരോ പറഞ്ഞു മാർച്ച് ചെയ്യാൻ മാർച്ചിനുമായി രംഗത്ത് വരുന്നു ഈ നീക്കങ്ങളൊക്കെ കൃത്യമായി തന്നെ ഗൂഢലക്ഷ്യമുണ്ട് എന്നതിൻ്റെ യഥാർത്ഥ തെളിവ് കൂടിയാണത് ഇവരുടെ ഉദ്ദേശം ജനം ടി വിയെ തകർക്കുക എന്ന് തന്നെയാണെന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്കതിന് മറുപടി പറയാം ശ്യാം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന വളരെ വ്യക്തമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വരും ദിവസങ്ങളിൽ ഈ കേസിൽ വരാൻ പോകുന്ന നീക്കങ്ങളിൽ നിന്ന് തന്നെ ഇതിൻ്റെ കൂടുതൽ വ്യക്തത ഉണ്ടാകുമല്ലോ എന്നായിരുന്നു അന്ന് പിണറായി പറഞ്ഞത് അപ്പോൾ ഈ വ്യക്തത പിന്നീടാണ് നമുക്ക് മനസ്സിലായത് സത്യത്തിൽ ഇന്ന് മാർച്ച് നടത്തേണ്ടിയിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിലേക്കോ വീട്ടിലേക്കോ അല്ലെങ്കിൽ സ്വപ്നയെ ഏറ്റവും കൂടുതൽ തവണ രാത്രിയിലും മണിക്കൂറുകളോളം വിളിച്ച കെ ടി ജലീലിൻ്റെ വീട്ടിലേക്കോ പലതവണ വിളിച്ച കെ ടി ജലീലിൻ്റെ ഗൺമാൻ്റെ വീട്ടിലേക്കോ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും കള്ളക്കടത്തിന് വേണ്ടി തുറന്നിട്ടുകൊടുത്ത മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിൻ്റെ വീട്ടിലേക്കും ഇതിനൊക്കെ ഒത്താശ ചെയ്ത എ കെ ജി സെൻ്ററിലേക്കുമാണ് അതിനു പകരം ഈ സംഭവങ്ങൾ പൂർണ്ണമായും തുറന്നു കാണിക്കാൻ ശ്രമിച്ച ജനം ടി വിയുടെ ഓഫീസിലേക്കാണ് ഇന്ന് സി പി എം മാർച്ച് നടത്തിയത് ഇത് മാത്രമല്ല ഈ മാർച്ച് നടത്തുന്നതോടൊപ്പം ജനം ടി വി ഒന്നുമല്ല എന്ന് പറഞ്ഞ സി പി എം ഇന്ന് ആദ്യമായിട്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ജനം ടി വിക്കെതിരെ ഒരു പ്രസ്താവന കൂടി ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നു അനിൽ നമ്പ്യാർ ജനം ടി വിയുടെ ഒരു സാധാരണ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കോർഡിനേറ്റിംഗ് എഡിറ്ററാണ് എം ഡി പറഞ്ഞ മാതിരി അദ്ദേഹത്തെ സ്വപ്നയെ ചോദ്യം ചെയ്തു എന്നതിൻ്റെ പേരിൽ കസ്റ്റംസ് ചോദ്യം ചെയ്തു അത് ചോദ്യം ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് സ്വപ്ന ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം വിളിച്ച ഫോൺ നമ്പർ അനിൽ നമ്പ്യാരുടേതാണ് അനിൽ നമ്പ്യാർ സ്വപ്നയെ വിളിച്ചത് ഈ സംഭവത്തിൽ യു എ ഇ കോൺസുലേറ്റിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ രണ്ട് തവണ മാത്രമാണ് അനിൽ നമ്പ്യാർ അവരെ വിളിച്ചിട്ടുള്ളത് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് അവർ വിളിച്ച് അനിൽ നമ്പ്യാരോട് പറയുന്നത് ഈ കേസിൽ യു എ ഇ കോൺസുലേറ്റിന് ബന്ധമില്ല ഇതല്ലാതെ എന്ത് തെളിവാണുള്ളത് ഈ ഗൂഢാലോചനയുടെ പിന്നിൽ കസ്റ്റംസിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് കസ്റ്റംസിലെ സി പി എം ഫ്രാക്ഷനും കൂടിയുണ്ട് അത് വളരെ വ്യക്തമാണ് ഇന്നലെ അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു അനിൽ നമ്പ്യാർ ഹാജരാകുന്ന സമയം എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു പറഞ്ഞ കസ്റ്റംസ് അസിസ്റ്റൻ്റ് കമ്മീഷണറാണ് ആ അസിസ്റ്റൻ്റ് കമ്മീഷണർ പേര് പറയാൻ എനിക്ക് മടിയില്ല അദ്ദേഹത്തിൻ്റെ പേര് ദേവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ 9526222456 എന്നുള്ള നമ്പറിൽ നിന്നാണ് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലേക്കും ഫോൺ പോയത് അനിൽ നമ്പ്യാരുടെ മൊഴിയിൽ പൊരുത്തമില്ല പൊരുത്തക്കേടുണ്ട് അനിൽ നമ്പ്യാർ എന്തൊക്കെയാണ് പറഞ്ഞത് സ്വപ്ന എന്തൊക്കെയാണ് പറഞ്ഞത് സ്വപ്നയുടെ മൊഴിയിൽ എന്തായിരുന്നു എന്നൊക്കെ എല്ലാ മാധ്യമങ്ങളെയും രണ്ടും മൂന്നും തവണ വീത ഈ ദേവ് എന്ന് പറയുന്ന സി പി എംകാരനായ ഉദ്യോഗസ്ഥൻ വിളിച്ചു അതുമാത്രമല്ല അവിടെ കഴിയുന്നില്ല ഇന്ന് സ്വപ്നയുടെ ദിവസങ്ങൾക്ക് മുമ്പ് കൊടുത്ത മൊഴി ആ മൊഴി ഇന്ന് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലേക്കും നിങ്ങൾക്ക് മൊഴി വേണോ
അനിൽ നമ്പ്യാർക്കെതിരെയുള്ള മൊഴി വേണോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഈ മൊഴി എത്തിക്കുകയായിരുന്നു ഈ മൊഴി അനിൽ നമ്പ്യാർക്കെതിരെയുള്ള മൊഴി കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർ ശിവശങ്കറിനെതിരെയുള്ള മൊഴി വിട്ടില്ല എന്തുകൊണ്ട് കെടി ജലീലുമായിട്ടുള്ള ടെലിഫോൺ ബന്ധം സംബന്ധിച്ച മൊഴി വിട്ടില്ല കെടി ജലീലിന്റെ ഗൺമാനുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ച മൊഴി വിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ച മൊഴി വിട്ടില്ല ഇതൊന്നും ഇതൊക്കെ രഹസ്യമായി വെച്ചിട്ട് അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പിടിച്ച് ആ വ്യക്തിയുടെ പേരിൽ ജനൻ ടിവി അടിക്കാനാണ് ശ്രമം ഇത് സിപിഎമ്മിന്റെ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് അതിന് ഞങ്ങൾ കീഴടങ്ങാൻ പോകുന്നില്ല ജനൻ ടിവി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദേശസ്നേഹികളായ ആളുകളുടെ അഭിമാനമായിട്ട് ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാതെ ദേശീയ താൽപര്യത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് അനിൽ നമ്പ്യാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനിൽ നമ്പ്യാരെ രക്ഷിക്കാൻ ജനൻ ടിവി നിൽക്കില്ല ജനൻ ടിവിയിലെ ഏത് ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്താലും അവരെ രക്ഷിക്കാൻ ഞങ്ങൾ നിൽക്കില്ല പക്ഷേ അതിന് സിപിഎമ്മിന്റെ ഈ തരത്തിലുള്ള തിട്ടൂരം വേണ്ട അവർ ചെയ്യേണ്ടത് കുറ്റവാളിയായ ഞങ്ങൾ മാറ്റി നിർത്തിയതുപോലെ കുറ്റവാളിയായ പിണറായി വിജയനെയും കെ ടി ജലീലിനെയും ശിവശങ്കറിനെയും അതേപോലെ ഇനിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഞാൻ പേര് പറയുന്നില്ല പ്രതിപക്ഷ ബഹുമാനം കൊണ്ട് ആ ഉദ്യോഗസ്ഥരെയും മാറ്റി നിർത്താനുള്ള ധൈര്യമുണ്ടോ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ചങ്കൂറ്റമുണ്ടോ സനോജെ ജനം ടിവിയുടെ മേൽ കുതിര കയറിയാൽ ഉയർന്ന ആരോപണങ്ങളൊക്കെ ഭസ്മമായി പോകുമെന്നൊരു വിചാരം സിപിഎമ്മിനുണ്ട് ജനം ടിവി മാത്രമല്ല ജനം ടിവിയും ബിജെപിയും അതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചവരെല്ലാം ജനങ്ങളുടെ മുന്നിൽ കൃത്യമായും തുറന്നു കാട്ടപ്പെട്ട ഒരു തെളിവാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് എങ്ങനെ അതിന്റെ വിഭ്രാന്തി നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത ബിജെപിയുടെ ജനം ടിവിയുടെ ആളും ബിജെപിയുടെ ആളല്ല രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞോട്ടെ ഇന്ന് രാവിലെ മുതൽ ടെലിവിഷൻ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ് ബിജെപിയുടെ ഒരു സംസ്ഥാന വക്താവ് പറഞ്ഞത് ഈ ബിജെപിയുടെ ചാനലായിട്ടുള്ള ജനം ടിവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഇരിക്കുന്ന ആളാണ് അനിൽ നമ്പ്യാർ. അനിൽ നമ്പ്യാർ സിപിഎമ്മിന്റെ ആളാണെന്ന് നേരത്തെ ഒരാൾ ചർച്ചയിൽ പറഞ്ഞു. എത്ര അസംബദ്ധമാണ് നിങ്ങളിങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കസ്റ്റംസിനകത്ത് സിപിഎമ്മിന്റെ ഫ്രാക്ഷൻ ഉണ്ട് എന്നാ പറയുന്നത്. ഈ കസ്റ്റംസ് യഥാർത്ഥത്തിൽ ആരുടെ അന്വേഷണ ഏജൻസിയാണ്? കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഏതാണ്? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരാണ്? അപ്പൊ ഇതെല്ലാം വളരെ ജനമധ്യത്തിൽ കാര്യങ്ങൾ തുറന്നു കാട്ടപ്പെട്ടപ്പോ കസ്റ്റംസ് സിപിഎമ്മിന്റേതാണ്, ജഡ്ജി പഴയ SFIക്കാരനാണ്, മറ്റേയാൾ ഇങ്ങനെയാണ്, അനിൽ നമ്പ്യാർ സിപിഎം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആരെയാണ് പറ്റിക്കാൻ വേണ്ടി വരുന്നത്? ഇന്ന് സ്വപ്നയുടെ മൊഴി പുറത്തു വന്നല്ലോ, എന്താ മൊഴിയിലുള്ളത്? ഇപ്പൊ നേരത്തെ സംസാരിച്ച ജനൻ ടിവിയുടെ പ്രതിനിധി എത്ര ലാഘവത്തോടുകൂടിയായി കാര്യങ്ങൾ പറഞ്ഞത്. എന്തിനാ NIA വന്നത്? NIA വരാൻ വേണ്ടി കാരണം സ്വർണ്ണക്കടത്ത് ഇതുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹപരമായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നതുകൊണ്ടാണ്. യഥാർത്ഥ രാജ്യദ്രോഹ കുറ്റമാണ് അനിൽ നമ്പ്യാർ ചെയ്തിട്ടുള്ളത്. അനിൽ നമ്പ്യാർ മാത്രമാണ് ഇത് ചെയ്തതെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം വിശ്വസിക്കുന്നില്ല. സ്വപ്നയുടെ മൊഴി സിപിഎം വിശ്വസിക്കുന്നുണ്ട്, അത് ഉറപ്പിക്കാം. അനിൽ നമ്പ്യാരെ സ്വപ്നയെ പൂർണ്ണമായി സിപിഎം വിശ്വസിക്കുന്നുണ്ട്. കേന്ദ്ര സഹമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് സ്വപ്നയെ പൂർണ്ണമായി സിപിഎം വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ ചോദ്യം അതാണ്. എങ്ങനെ സ്വപ്നയെ പൂർണ്ണമായി സിപിഎം വിശ്വസിക്കുന്നുണ്ട്? അല്ല, അതിന് ഉത്തരം വേണം. കാരണം സ്വപ്ന പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഘട്ടത്തിൽ. അനിൽ നമ്പ്യാറിനെതിരെ സ്വപ്ന പറഞ്ഞത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ സങ്കല്പങ്ങളാണ്. ജനൻ ടിവിയുടെ ഷെയർ ഹോൾഡർ സ്വപ്നയാണ്, ഇതൊക്കെ വെറും ഇല്ലാ വാർത്തകളാണ്. ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട്. ഈ കള്ളക്കടത്ത് പിടിക്കപ്പെട്ടപ്പോ ഇത് നരേന്ദ്ര ബേഗത്തില്ല എന്ന് ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞ BJPയുടെ കേന്ദ്ര സഹമന്ത്രിയുടെ പേര് മുരളീധരൻ എന്നാണ്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മുരളീധരൻ ഇത് നരേന്ദ്ര ബേഗത്തില്ല എന്ന് ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞത്? അതിനുശേഷം NIA കസ്റ്റംസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ പറഞ്ഞു ഇത് നരേന്ദ്ര ബേഗയെ തന്നെയാണ് എന്ന്. അതുമാത്രമല്ല, മുരളീധരന്റെ പ്രസ്താവനയും ഈ സ്വപ്ന സുരേഷിന്റെ മൊഴിയിലെ അനിൽ നമ്പ്യാരെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങളും കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അനിൽ നമ്പ്യാര് സ്വപ്ന സുരേഷിനെ വിളിച്ച് പറയുകയാണ് നയതന്ത്ര ബേഗേജല്ല എന്ന കാര്യം
കോൺസൽ ജനറലിനെ കൊണ്ട് ഒരു പ്രസ്താവനയാക്കിയിട്ട് മാധ്യമങ്ങൾക്ക് നൽകണം എന്നാണ് സ്വപ്ന പറഞ്ഞത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. സി പി എം ഔദ്യോഗികമായി സെക്രട്ടേറിയറ്റ് യോഗം കൂടി സ്വപ്നയെ വിശ്വാസത്തിൽ എടുത്തു കഴിഞ്ഞോ? ചോദ്യം അതാണ്. പ്രസ്താവന തയ്യാറാക്കാൻ വേണ്ടി കഴിയില്ല. അത് കൃത്യമായിട്ടും തനോജ് അത് സ്വപ്ന പറഞ്ഞ മൊഴിയാണ്. മന്ത്രാലയത്തിന്റെ ഓഫീസിൽ നിന്നായിരിക്കണം ആ മറുപടി തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് സാമാന്യബോധമുള്ള ആളുകൾക്ക്. സാമാന്യബോധമുള്ള ആളുകളൊക്കെ അവിടെ നിൽക്കട്ടെ. സനോജിനുള്ള ചോദ്യം, നിങ്ങൾ എന്തെല്ലാം അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം കൂടിയിട്ട് സ്വപ്നയെ വിശ്വാസത്തിലെടുത്തു ഇല്ലയോ? ആ ചോദ്യത്തിന് ഉത്തരം പറയൂ സനോജ്. സ്വപ്നയെ വിശ്വസിക്കുന്നുണ്ടോ? ബി ജെ പിയും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ ശരി, ഞങ്ങളൊക്കെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. സി പി എം ഇപ്പോൾ വലിയ ദേശീയ സാർവത്രിക വിഭാഗത്തിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ചോദ്യം, സ്വപ്നയെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ആ ചോദ്യത്തിന് ഉത്തരം നൽകൂ സനോജ്. സ്വപ്നയെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ സി പി എം? സനോജ്, സ്വപ്നയെ സി പി എം വിശ്വസിക്കുന്നു എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചോട്ടെ. സ്വർണ്ണക്കടത്ത് കേസിലെ ഒരു പ്രതിയെ സി പി എം പോലെയുള്ള ഒരു പാർട്ടി വിശ്വസിക്കണം എന്നൊക്കെ പറയുന്നത് അല്ല, കാരണം സ്വപ്ന പറഞ്ഞ മൊഴി മാത്രമേ ഇപ്പോഴുള്ളൂ. നിങ്ങൾ ഈ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തുന്നൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വപ്നയെ നിങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരും സനോജ്. സ്വപ്നയെ വിശ്വസിച്ചിരുന്നോ? സ്വപ്നയുടെ കുറ്റസമ്മത മൊഴി അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചിട്ടില്ലേ? എത്ര ചാനലുകളിൽ ചർച്ച മണിക്കൂറുകളും നടത്തി. എന്താ സ്വപ്നയുടെ കുറ്റസമ്മത മൊഴിയിലുണ്ടായത്? സ്വപ്നയുടെ കുറ്റസമ്മത മൊഴിക്കകത്തുണ്ടായത് ലൈവ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാൻ 1 കോടി കമ്മീഷൻ കൈപ്പറ്റിയിരിക്കുന്നു എന്ന സ്വപ്ന കുറ്റസമ്മത മൊഴി മാത്രമല്ല ആധാരം. ലൈഫ് മിഷന്റെ സിഇഒ റെഡ് ക്രസന്റിന് അയച്ച കത്ത് നമ്മുടെ മുന്നിലുണ്ട്. ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് യെസ് യൂണിടാക്കിന് കൊടുക്കണമെന്ന് പറയുന്ന സർക്കാരിന് തന്നെ ലൈഫ് മിഷന്റെ ചെയർമാൻ ആരാണ്? സർക്കാരിന് അതിൽ കൃത്യമായി പങ്കില്ലാന്ന് മാറി നിൽക്കാൻ പറ്റുമോ? സ്വപ്നയുടെ മൊഴി മാത്രമല്ല അവിടെ. എന്റെ ചോദ്യം, ഈ വിഷയത്തിൽ ജനൻ ടി വിയെ ആക്രമിക്കുന്നതിന് പിന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് സ്വപ്നയുടേതാണ്. സ്വപ്നയുടെ മൊഴി വിശ്വസിക്കുന്നുണ്ടോ? സി പി എം സ്വപ്നയെ വിശ്വസിക്കുന്നുണ്ടോ? കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ എന്നോട് ചോദിച്ചത് സ്വപ്നയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ്. സ്വപ്നയെ നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ടാണോ സ്വപ്നയുടെ കുറ്റസമ്മത മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾ മണിക്കൂറുകൾ നീണ്ടു നിന്ന ഈ ചർച്ചാ പരിപാടി സംഘടിപ്പിച്ചത്? അവരെ നിങ്ങൾ ഉത്തരം പറ. സ്വപ്നയുടെ കുറ്റസമ്മത മൊഴി മാത്രമല്ല, ഒരുപാട് തെളിവുകളുണ്ട്. കത്ത് തള്ളി പറയുന്നുണ്ടോ? ലൈഫ് മിഷന്റെ സിഇഒ അയച്ച കത്ത് സനോജ് തള്ളി പറയുന്നുണ്ടോ? ആ കത്തിൽ എന്താണ് പറയുന്നത്? യൂണിടാക് എന്നൊരു കമ്പനിയെ ഈ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ഹാബിറ്റാറ്റിന് എന്തിനാണ് നിങ്ങൾ ആ കരാർ തള്ളിയത്? അത് വെറും സ്വപ്നയുടെ കുറ്റസമ്മതി മാത്രമല്ല സനോജ്. ആളുകളെ ബോധ്യപ്പെടുത്താൻ, അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സ്വപ്ന നടത്തിയിട്ടുള്ള കുറ്റസമ്മത മൊഴിയാണ് നിങ്ങൾ ഒരാഴ്ച കാലം. അനുനമ്പ്യാരുടെ കാര്യത്തിൽ അത് ബാധകമല്ലേ? എല്ലാ കാര്യത്തിലും ബാധകമാണ്. പ്രശ്നം തീർന്നു. ഉല്ലാസ് ബാബു, അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടറി മാപ്പ് പറയണം. ഉല്ലാസ് ബാബു, എന്റെ ശ്യാം ബാബു, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞരം കുത്തുന്ന ഒരു സെക്രട്ടേറിയറ്റിന്റെ വാക്കുകളൊന്നും നിങ്ങൾ മുഖവിലക്ക് എടുക്കണ്ടെന്ന്. ഉത്തരം മുട്ടി നിൽക്കുകയാണ്. ഇതിൽ എന്താണ് ഇതിൽ കൺഫ്യൂഷൻ ഉള്ളത്? ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിസന്ധി പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ചർച്ച വരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകൻ വിളിച്ചിട്ടുണ്ടാവാം, വിളിച്ചതിന് തിരിച്ചു വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടാവാം. അതിൻ്റെ വിഷയത്തിൽ ജനൻ ടി വി പുറത്തുവിടുന്ന വിഷയങ്ങളൊക്കെ ചർച്ചക്കെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. പരസ്യമായിട്ട് ഈ വിഷയങ്ങളൊക്കെ പൊതുജന മധ്യത്തിൽ ജനൻ ടി വി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ ഫോണിൽ വിളിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനോട് വിളിച്ച് എന്താണ് കാരണങ്ങളെന്ന് ചോദിച്ച സമയത്ത് ഹൃദയാഘാതം കൊണ്ട് ആംബുലൻസിൽ പോയ ചരിത്രമൊന്നും ജനൻ ടി വിയുടെ ഒരു പ്രവർത്തകനും ഉണ്ടായിട്ടില്ല, ഒരു കോർഡിനേറ്റർ എഡിറ്റർക്ക് അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടുമില്ല. അവർ അതിൻ്റെ മുമ്പിൽ ഹാജരാകുന്നു, ഹാജരായി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോഴേക്കും ദേ കിട്ടിയിരിക്കുന്നു ഞങ്ങൾക്കൊരു സംഭവം എന്നും പറഞ്ഞ് സെക്രട്ടേറിയറ്റും കൂടി ഈ കാര്യം പുറത്തു വിട്ടിരിക്കുന്നു. വലിയ വിഷയം ഉണ്ടായിരിക്കുന്നു. ജനൻ ടി വിയിലേക്ക് മാർച്ച് നടത്തൂ. എൻ്റെ പൊന്നു സി പി എമ്മിൻ്റെ സഹോദര, നിങ്ങൾ ജനൻ ടി വിയിലേക്കല്ല മാർച്ച് നടത്തേണ്ടത്. നിങ്ങൾ മാർച്ച് നടത്തേണ്ടത് ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി 203 വീടുകൾക്ക് അവകാശപത്രം ഒപ്പിട്ട് ഹാബിറ്ററ്റ് എന്ന് പറയുന്ന കമ്പനിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തരത്തിലും നിയമസാധ്യതയില്ലാതെ യൂണിടെക്കിന് കാശ് മാറ്റി മേടിച്ച് കമ്മീഷൻ മേടിച്ച് എല്ലാ പൈസകളും അവനവൻ്റെ കീശയിലാക്കിയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് ആര്?
നിങ്ങളുടെ എ കെ ജി സെൻട്രലിൽ ഉണ്ടായിരുന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം പുറത്താക്കാൻ ആവശ്യപ്പെടേണ്ടതും സർക്കുലർ ഇറക്കേണ്ടതും നിങ്ങളുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കേണ്ടതും പിണറായി വിജയൻ അടിയന്തരമായി രാജിവെക്കണം. നിങ്ങളുടെ ശ്രീരാമകൃഷ്ണൻ തട്ടിയ ഡിപ്ലോമാറ്റിക് തട്ടിനെ കുറിച്ച് നിങ്ങൾ ഇന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ. പുറത്താക്കണ്ടേ? എന്ത് ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വപ്നയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇത് ഉദ്ഘാടനം ചെയ്യാൻ വലിയ തിരക്കിൽ നിന്ന് നിയമസഭയിൽ നിന്ന് ഓടിയെത്തിയിട്ടുള്ള ആത്മബന്ധം എന്തായിരുന്നു? പുറത്താക്കണ്ടേ? എ സി മൊയ്തീൻ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ആരോപണം നേരിടുന്ന മന്ത്രിയാണ്, പുറത്താക്കണ്ടേ? കെ ടി ജലീൽ ഖുറാൻ കൊണ്ടുവന്ന് പൊതുസമൂഹത്തിന് വ്യക്തമായിട്ടുള്ള ആദർശങ്ങൾ കാണിച്ച വ്യക്തി, കള്ളത്തരത്തിന്റെ മൂക്കിയ കണ്ണിയാണ് അവൻ, മൂപ്പരെ പുറത്താക്കണ്ടേ? ഈ വക കാര്യങ്ങളൊക്കെ മൂടി വെക്കാൻ വേണ്ടി, ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന, നിങ്ങൾക്കെതിരെ തെളിവുകൾ കൊണ്ടുവരുന്ന, നിങ്ങൾക്കെതിരെ ഈ ജനമധ്യത്തിൽ നിന്ന് പോരാടുന്ന ഒരു മാധ്യമങ്ങളെ അല്ലെങ്കിൽ ഒരു ദൃശ്യമാധ്യമത്തെ നിങ്ങൾ അങ്ങ് ടാർഗറ്റ് ചെയ്താൽ, ജനൻ ടി വിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടാർഗറ്റ് ചെയ്യില്ലെന്ന് കരുതിയിട്ടാണോ നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് വന്നുള്ളത്? അനവധി ദേശസ്നേഹികളായിട്ടുള്ള വ്യക്തികളുടെ വയർപ്പിന്റെ ഓഹരിയുമായി നിങ്ങളിത് തുടങ്ങിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പേടിപ്പിച്ചു കഴിഞ്ഞാൽ പേടിക്കുമെന്ന് കരുതിയിട്ടാണോ? അതുകൊണ്ട് ഇതുപോലെ അനവധി കാര്യങ്ങൾ ഇതിന് മുൻപും നിങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടില്ലേ? ശബരിമല വിഷയം നടക്കുന്ന സമയത്ത് ജനം ടി വി റിപ്പോർട്ടറെ മേക്കെട്ട് എന്നിട്ടുള്ള വിഷയങ്ങൾ എത്രയാണ്? അവരെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ലേ? അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലേ? അവരെ ക്യാമറകളെ തല്ലിപ്പൊളിക്കാൻ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളെ വിട്ടിട്ടില്ലേ? എന്നിട്ടും നിങ്ങൾ ഒന്നും പകയ്ക്കാതെ ഈ സമരമുഖത്ത് നിന്ന് 4.5 വർഷക്കാലം അഴിമതി നടത്തി. നിങ്ങൾ നോക്കൂ, ആരാണ് ഈ സി പി എം എന്ന് പറയുന്ന ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങൾ? ആരാണ് ഇവരുടെ 8 മാസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പറയണോ? എന്ന് പറഞ്ഞാൽ പ്രളയ ഫണ്ട് തട്ടിപ്പ്, പെൻഷൻ തട്ടിപ്പ്, റേഷൻ തട്ടിപ്പ്, പമ്പാമണൽ തട്ടിപ്പ്, കരിമണൽ തട്ടിപ്പ്, ഡാറ്റ ഫോൺ തട്ടിപ്പ്, കെ ഫോൺ തട്ടിപ്പ്, ജോലി തട്ടിപ്പ്, പി എസ് സി തട്ടിപ്പ്, ലൈഫ് മിഷൻ തട്ടിപ്പ്, ഖജനാവ് തട്ടിപ്പ്, സ്വർണ്ണക്കടത്ത്, ശർക്കരയിൽ കൈയിട്ട് വാരിയ ശർക്കര തട്ടിപ്പ്, കൺസൾട്ടൻസി രാജിവെച്ച തട്ടിപ്പ്, ഇ ബസ് തട്ടിപ്പ്, ആരോഗ്യ മേഖലകളിൽ മേടിച്ച സാധനങ്ങളുടെ തട്ടിപ്പ്, സമസ്ത 8 മാസമായിട്ട് തട്ടിപ്പുകളുടെ നീണ്ട നിര നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പൊയ്മുഖം പുറത്തു കൊണ്ടുവന്നതിന്റെ പേരിലാണ് ജനൻ ടി വിക്കെതിരെ ഇവർ പ്രവർത്തിക്കുന്നെങ്കിൽ അതിന് സ്വീകാര്യതയ്ക്ക് കിരീടമായി കാണണം ശ്യാം ബാബു. കാരണം നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ശബ്ദിക്കുന്നതിന്റെ വിഷമവും ദുഃഖവുമാണല്ലോ ഇവർ ഈ വക രീതിയിലേക്ക് കാണിക്കുന്നത്. ഒരു സംശയം വേണ്ട, സി പി എം പ്രതിനിധി മനസ്സിലാക്കിക്കൊള്ളട്ടെ. ലൈഫ് മിഷൻ പദ്ധതിയിൽ കോടാനുകോടി രൂപ തട്ടിപ്പ് കേസിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് പങ്കാളിത്തമുണ്ട്. എൻ ഐ എ അന്വേഷിക്കുന്ന കേസിനകത്ത് ഈ മറ്റേ സെക്രട്ടേറിയറ്റിന്റെ അകത്തെ പ്രോട്ടോകോൾ ഓഫീസ് കത്തിച്ച വിഷയത്തിനകത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അറിവുണ്ട്, ജലീലിന്റെ അറിവുണ്ട്, നിങ്ങളുടെ സിരാ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ വിശ്വാസ് മേത്തയ്ക്ക് അഭിനന്ദനങ്ങളും അർപ്പിച്ച്, എന്തിനാണ് ചീഫ് സെക്രട്ടറി അവിടെ സന്ദർശിച്ചതിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു, പൊതുപ്രവർത്തകൻ അവിടെ വന്നതിന്റെ പേരിൽ കേസെടുക്കുന്നു, ഏതെങ്കിലും ചരിത്രത്തിൽ കേരളം കേട്ടിട്ടുണ്ടോ? ഇതിനകത്ത് ഒരു വലിയൊരു നിഗൂഢത ഒളിച്ചിരിക്കുന്നുണ്ട്. കോഴിക്കോടിനുള്ള കൊടിയേരി ബാലകൃഷ്ണന്റെ ബന്ധുവായിട്ടുള്ള കസ്റ്റംസ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പുണ്യാളനുണ്ട്. ഓന്റെ ഇതിൻ്റെ പിന്നിലുള്ള കളി നിങ്ങൾ മനസ്സിലാക്കണം. അയാളുടെ കൈകൾ ഇതിനറിയണം. ഈ ജനങ്ങൾക്കും പത്രമാധ്യമങ്ങൾക്കും ചോർത്തിക്കൊടുക്കുന്ന ആ സൂത്രപ്പണി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. 1000 മാധ്യമപ്രവർത്തകരെ കൊണ്ടും 10,000 DYFI കൊണ്ടും നിങ്ങൾ ഈ സമൂഹത്തിനെതിരായി പ്രവർത്തിച്ചതിനെ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങൾക്ക് നേരെ വന്നാലും ഒരു സംശയം വേണ്ട, പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ തട്ടിപ്പിനെ കുറിച്ച്, കോടാനുകോടി രൂപ കൈയിട്ട് വരിയതിനെ കുറിച്ച്. അതിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടാൻ സാധ്യമാകില്ലാണ് ഉല്ലാസ് ലീഗ് ആർബി രാഷ്ട്രീയ പെട്ടതിരിച്ചത്. ഇപ്പൊ കണ്ട ഡിവൈഎഫ്ഐക്കാരുടെ ഈ ഒരു ആത്മാർത്ഥത, സി പി എമ്മിന്റെ ആത്മാർത്ഥത ഇപ്പോഴായിരുന്നില്ല കാണിക്കേണ്ടത്. ഒരു ശബ്ദ സന്ദേശം പി സി ആർ. എന്റെ ജോലി പ്യൂർലി ഹിസ് എക്സലൻസി ജമാൽ ഹുസൈൻ അൽസാബി എന്ന് പറയുന്ന കോൺസൽ ജനറലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ ജോലി അല്ലെങ്കിൽ ആ പ്രൊഫൈലിന്റെ ഭാഗമായി ഞാൻ ഒരുപാട് ഹയർ അതോറിറ്റീസ്, ഒഫീഷ്യൽസ്, മുഖ്യമന്ത്രി, ബാക്കിയുള്ള മന്ത്രി, ഓപ്പോസിഷൻ പാർട്ടി, അങ്ങനെ തുടങ്ങി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിലും ഉള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. തികച്ചും ഒഫീഷ്യൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഞാനും അവർ ആരെങ്കിലുമായിട്ട് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലോ ബാക്കി 5 സംസ്ഥാനത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്യുവർലി യു എ കോൺസുലേറ്റിലെ കോൺസുൽ ജനറൽ പറയുന്ന ജോലിയല്ലാതെ വേറെ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ഒരു മുഖ്യമന്ത്രിയുടെയോ ഓണറബിൾ സ്പീക്കറിന്റെയോ
മറ്റ് മന്ത്രിമാരുടെ ഓഫീസിലോ ഒഫീഷ്യൽ ഭവനങ്ങളിലോ കയറി ഇറങ്ങിയ ഫയലുകളോ കരാറുകളോ പദ്ധതികളോ ഒന്നും ഞാൻ ഒപ്പിട്ടിട്ടില്ല. ഞാൻ ഒന്നിനും സാക്ഷിയായിട്ടില്ല. യു എ ഇ കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമില് അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞാനുണ്ട്. മുഖ്യമന്ത്രിയുടെ ബാക്കിൽ നിൽക്കുന്നത് അല്ല, അതല്ല അതിന്റെ ശരി. മുഖ്യമന്ത്രി അല്ല, ഹെഡ് ഓഫ് മിഷൻ, ദ കോൺസുൽ ജനറൽ, കോൺസുൽ ജനറലിന്റെ ബാക്കിൽ നിൽക്കുക എന്നുള്ളതാണ് എന്റെ പ്രൊഫൈൽ. ആൾക്കെന്തെങ്കിലും ഒഫീഷ്യലായിട്ടോ കോൺഫിഡൻഷ്യലായിട്ടോ പറയാനുണ്ടെങ്കിൽ തൊട്ട് പിറകിൽ എന്നോട് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനെന്ന് സെക്രട്ടറി. ഇത് ഞാനല്ല, എനിക്ക് പകരം ആരാണ് അവിടെ സെക്രട്ടറി? അവരെല്ലാം ഇത് തന്നെ ചെയ്യണം മുന്നോട്ട്. ഇതാണ് എന്റെ ജോലി. ഒളിച്ചു കഴിയുമ്പോൾ സ്വപ്ന സുരേഷ് വളരെ രഹസ്യമായി ഒരു ചാനലിന്റെ കയ്യിൽ മാത്രം കൊടുത്ത ഒരു ശബ്ദ സന്ദേശമാണ് ഇതിൽ പറയുന്നത് മുഴുവൻ അവരുടെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും. അവസാനം പറയുന്നത് ഈ സർക്കാരിനെയും ഈ പാർട്ടിയെയും നിങ്ങൾക്കൊന്നും ഒരു ചൂക്കം ചെയ്യാൻ കഴിയില്ല. സ്വപ്ന സുരേഷിൻ്റെ വാദം ഇത് കിട്ടിയതോ വളരെ രഹസ്യമായി കേരളത്തിലെ ഒരു ചാനലിന്. അപ്പോൾ ആ ചാനലുമായി സ്വപ്നയ്ക്കുള്ള ബന്ധം എന്തേ നിങ്ങൾ ചോദ്യം ചെയ്തില്ല, എന്തേ നിങ്ങൾ ഒരു മാർച്ച് അവരുടെ കൊച്ചിയിലെ ഓഫീസിലേക്ക് നടത്തിയില്ല, അതൊരു ചോദ്യമേ അവിടെയുണ്ട്. അതിന് ഉത്തരം വേണം സനോജ്, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ആർ വി രാജേഷിലേക്ക് പോവുകയാണ്. ശ്രീ ആർ വി രാജേഷ്, വേറൊരു വിടുക്കനെ കുറിച്ചും കൂടി ചർച്ച ചെയ്യണം. യെസ്, എന്താണ് ഉല്ലാസ് ബാബു, എന്താണത്, എന്താണത് ഒന്ന് പറഞ്ഞിട്ട് പോവാം. എന്താണത് ഉല്ലാസ് ബാബു? അല്ല, ചാനലിലേക്ക് വന്ന വഴിയെ കുറിച്ച് ഒരു അന്വേഷണമില്ല, വന്ന വഴിയിൽ ആരെ ഏൽപ്പിച്ചു എന്നതിനെ കുറിച്ച് അന്വേഷണമില്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ചാനലിലെ ഒരു മിടുക്കനെ കുറിച്ചും അന്വേഷണം നടത്തണ്ടേ? ഇതുവരെ നടത്തിയിട്ടില്ല. അല്ല, കൊണ്ടുവന്ന ഡിവൈഎസ്പിയെ കുറിച്ചും വേണം. സ്വപ്നയെ അതിർത്തി കടത്തിയ ഡിവൈഎസ്പി ആര്? അത് എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എക്സാലോജിക് സൊല്യൂഷൻസിനെ വിളിച്ചാൽ, അതായത് ആ കമ്പനി നിന്ന് കൂക്കി വിളിച്ചാൽ സ്വപ്നയും സരിത്തും താമസിച്ചിരുന്ന ഹോട്ടൽ, ക്ഷമിക്കണം, സന്ദീപും താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ കേൾക്കാം. അത്രയും അടുത്തായിരുന്നു എങ്കിൽ ഞങ്ങൾക്കും ആരോപണം ഉന്നയിക്കുന്നു, ഇതിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കും പങ്കുണ്ടെന്ന്. എന്ത് മറുപടി പറയും? എന്തുകൊണ്ടൊരു മാർച്ച് നടത്തി? ആ കമ്പനിയിൽ നിന്നൊരു ഫോൺ വിളിച്ചാൽ ക്ലിഫ് ഹസുലേക്കും കേൾക്കാം. യെസ്, തൊട്ടടുത്താണ്, 100 മീറ്റർ. യെസ്, സരോജിലേക്ക്, സരോജിലേക്ക് വരാം. ആർ വി രാജേഷ്, ഒരൊറ്റ കാര്യം ആർ വി രാജേഷ്, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ജനൻ ടി വി എന്തിനാണ് ഇവർ ആക്രമിക്കുന്നതെന്നത് കൃത്യമായി തന്നെ ഞങ്ങൾക്കറിയാം. ഓരോലപ്പാമ്പും കാണിച്ചാലും പേടിക്കുന്നവരല്ല ജനൻ ടി വി. ഒരു രൂപ പോലും കള്ളപ്പണം ഞങ്ങളുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിലില്ല. സാധാരണക്കാരായ 5,300-ൽ ദേശഭക്തർ, അടിവരയിട്ട് പറയുകയാണ്, ഈ നാടിനെയും മണ്ണിനെയും സംസ്കാരത്തെയും സ്നേഹിക്കുന്ന ദേശഭക്തർ, അവരുടെ ചോരയും വിയർപ്പും നിറഞ്ഞ പണമാണ് ഈ സ്ഥാപനത്തിൻ്റെ മൂലധനം. അതുകൊണ്ട് ഞങ്ങൾക്കാരെയും പേടിക്കാനില്ല. ഒരു എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും ഒരു എൻ ഐ എയും ഈ സ്ഥാപനത്തിൻ്റെ പടി കയറി വരില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഉറപ്പ് ഇവിടെ പല ചാനലുകൾക്കും ഇല്ല. അതവിടെ നിൽക്കട്ടെ. ശ്രീ ആർ വി രാജേഷ്, എൻ്റെ ചോദ്യം, ഈ അനിൽ നമ്പ്യാരിലേക്കും ജനൻ ടി വിയിലേക്കും സി പി എമ്മിൻ്റെ സെക്രട്ടറിയേറ്റാണ് ഇപ്പോൾ ആക്രമിക്കാൻ ആഹ്വാനം കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ആക്രമണം നടത്തുമ്പോഴും ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടാനോ അതൊന്നും ഒരു ആരോപണമേ അല്ല എന്ന് പറയാനോ ഈ സർക്കാരിനും സി പി എമ്മിനും സാധിക്കുമോ? ശ്രീ ആർ വി രാജേഷ്. ഞാൻ പറഞ്ഞു, ഇവിടെ പറഞ്ഞ പോലെ അതൊരു ചാനലിന്റെ നിലപാടുകളാണ്. ആ ചാനലിന്റെ നിലപാടുകൾ അത് എന്നെയോ എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കോൺഗ്രസിനെ ബാധിക്കുന്ന കാര്യമല്ല. അത് നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ വ്യക്തമായിക്കോട്ടെ. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായും ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ ഇവിടെ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ശ്രീ അനിൽ നമ്പ്യാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അതിൽ അദ്ദേഹം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഇത്തരം ഒരു ആക്ഷേപം വന്ന സ്ഥിതിക്ക് ഇനി ഈ ഈ ആക്ഷേപത്തിൽ നിന്ന് മുക്തി നേടുന്നവരെ ഈ ചാനലുമായി ബന്ധപ്പെട്ട പ്രവർത്തനം, ഈ മാധ്യമ പ്രവർത്തന രംഗത്തും അദ്ദേഹം മാറി നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇപ്പൊ ജനൻ ടി വിയുടെ അധികാരികൾ ആ കാര്യം വളരെ ശരിവച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ ചുമതലകളിൽ നിന്ന് അദ്ദേഹം മാറ്റി നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം ഇനി ചാനലിൽ ഈ ഈ ആരോപണത്തിൽ നിന്ന് മുക്തി നേടുന്നവരെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും നല്ല കാര്യമാണ്. അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടാകുമ്പോൾ മാറി നിൽക്കുക എന്നുള്ളത് ഒരു ധാർമ്മിക ബോധമാണ്. ആ ധാർമ്മിക ബോധം തീർച്ചയായും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകട്ടെ. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട, അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറുന്ന യു ഡി എഫും കോൺഗ്രസും ഉയർത്തുന്ന ആ ആവശ്യങ്ങൾക്ക് പ്രസക്തിയേറുകയാണ് ഇപ്പോൾ. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സ്പീക്കർ, ആ സ്പീക്കർ ആ പദവിയുടെ അന്തസ് കളഞ്ഞു കുളിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ സ്പീക്കർക്കെതിരെ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അത് അനുവദിക്കാതെ ആ പ്രമേയത്തെ നിരാകരിച്ചുകൊണ്ട് എടുത്ത നിലപാടുകൾ തെറ്റാണ് എന്നിപ്പോ സി പി എമ്മിന് പറയേണ്ടി വരില്ലേ? അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ കെ ടി ജലീൽ
ആ ജലീലിനെതിരെ ഉയർന്ന വളരെ ഗുരുതരമായ ആരോപണം. അപ്പൊ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ഉയർന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതേ സ്ഥാനത്ത് തുടരുന്നത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്? ആ കാര്യം ഇപ്പൊ അനിൽ നമ്പ്യാരിനെതിരായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാടെടുത്തു. അത് സി പി എമ്മിന്റെ നിലപാടാണ്. ഇപ്പൊ മുങ്ങി താഴാൻ പോകുന്നവർ ഏത് കച്ചിതുരുപ്പ് കണ്ടാലും അതിൽ ചാടിപ്പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ഈ കച്ചിതുരുമ്പിലൊന്നും ഈ ഭരണാധികാരികൾക്കോ സി പി എമ്മിനോ രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് സത്യമായി തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പൊ അപ്പൊ ഇത്തരം നിലപാടുകൾ സി പി എം എടുക്കുമ്പോൾ അവരുടെ ഈ മടിയിൽ കനമില്ല എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതില്ലേ? ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകേണ്ടതില്ലേ? ഇപ്പൊ അനിൽ നമ്പ്യാർക്കെതിരെ ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആരോപണം വന്നിരിക്കുന്നു, അത് സ്വപ്ന പറയുന്ന ആരോപണമാണ്. അപ്പൊ സ്വപ്ന പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റു പറയുന്ന സി പി എം നേരത്തെ എന്താ പറഞ്ഞത്? സ്വപ്ന എന്ന് പറയുന്ന ഒരു കള്ളക്കടത്തുകാരിയാണ്. ആ കള്ളക്കടത്തുകാരി ബെയിലിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണ് പറഞ്ഞത് 1 കോടി രൂപ അവിടെ എനിക്ക് കൈക്കൂലിയായി ലഭിച്ചു, ലൈഫ് പദ്ധതിയിൽ നിന്ന് റെഡ് ക്രോസിനുമായി ലൈഫുമായുള്ള ഇടപാടിൽ എനിക്ക് അഴിമതി പണമായി ലഭിച്ച 1 കോടി രൂപയാണ് എന്റെ ബാങ്ക് ലോക്കറിൽ ഉണ്ടായിരുന്നത്. അന്ന് സി പി എമ്മിന്റെ നിലപാടെന്തായിരുന്നു? സി പി എം വളരെ വ്യക്തമായി പറഞ്ഞു ഇത് കള്ളക്കടത്തുകാരിയുടെ രക്ഷപ്പെടാനുള്ള മൊഴിയാണ്, ആ മൊഴി ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ പറയുന്ന മൊഴി ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ മൊഴി വിശ്വസിക്കുന്നെങ്കിൽ, ഇപ്പോ അനിൽ നമ്പ്യാർക്കെതിരെ സ്വപ്ന കൊടുക്കുന്ന മൊഴിയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞ മൊഴിയിലും വിശ്വാസം അർപ്പിച്ചേ തീരൂ. ആ കാര്യത്തിൽ നിന്ന് ഒരു ഒളിച്ചോടൽ നടത്താൻ കഴിയില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി സ്വപ്നയുമായി വിളിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന്റെ പേരിലാണ് അനിൽ നമ്പ്യാരെ ഇന്ന് കസ്റ്റംസ് ചോദ്യം ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ അനിൽ നമ്പ്യാർക്ക് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായപ്പോൾ, ആ അനിൽ നമ്പ്യാർക്കെതിരെ ഉണ്ടായ ആക്ഷേപത്തെക്കാൾ വളരെ ഗുരുതരമായ ആക്ഷേപം ഈ സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരികൾക്കില്ലേ? അപ്പൊ ആ ഭരണാധികാരികൾക്ക് ബാധ്യതയില്ലേ ഈ കാര്യത്തിൽ? അനിൽ നമ്പ്യാർക്ക് ശമ്പളം കൊടുക്കുന്നത് ജനം ജീവിയാണ്. കേരളത്തിലെ ജനങ്ങൾ എന്റെയും നിങ്ങളുടെയും ഒക്കെ പോക്കറ്റിൽ എടുക്കുന്ന ശമ്പളമല്ല, പക്ഷെ എന്റെയും നിങ്ങളുടെയും വരുമാനത്തിന്റെ ഓഹരി പറ്റി ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന നമ്മൾ തീറ്റിപ്പോറ്റുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന് ഈ അധികാരത്തിൽ തുടരാൻ ധാർമ്മികതയുണ്ടോ? ഈ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ, ഈ ആക്ഷേപം ഉണ്ടായപ്പോൾ, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായപ്പോൾ, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉണ്ടായപ്പോൾ, നമ്മളാണല്ലോ ശിവശങ്കറിനെ തീറ്റിപ്പറ്റിക്കൊണ്ടിരുന്നത്, നമ്മളാണല്ലോ നിങ്ങൾ മണിയറ ഒരുക്കി കൊടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്ന അരുൺ ബാലകൃഷ്ണനെ ഐ ടി ഫെലോ, മുഖ്യമന്ത്രിയുടെ ഐ ടി ഫെലോയുടെ ചുമതല എന്താ? ഈ കള്ളക്കടത്തുകാരിക്ക് മുറിയെടുക്കു കൊടുക്കുക, മണിയറ ഒരുക്കി കൊടുക്കുക. അങ്ങനെയുള്ള ഈ അരുൺ ബാലകൃഷ്ണനെയും തീറ്റിപ്പോറ്റിയത് നമ്മളല്ലേ? കേരളത്തിലെ ജനങ്ങളല്ലേ? നമ്മളുടെ നികുതി പണം ഉപയോഗിച്ചല്ലേ? അപ്പൊ അവർക്കൊക്കെ ഇതിനകത്ത് തുടരാൻ വേണ്ടി എന്തു ധാർമ്മികതയാണ് കെ ടി ജലീൽ അടക്കം കേരളത്തിന്റെ സ്പീക്കർ അടക്കമുള്ള ആളുകൾ ഈ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം അധാർമ്മിക പ്രവർത്തികൾക്ക് നേതൃത്വം നൽകുമ്പോൾ, ഇത്തരം കള്ളക്കടത്തുകാരികൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ, ഇത്തരം സ്വർണ്ണ കള്ളക്കടത്ത് അടക്കമുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളുമായി സൗഹൃദം പങ്കിടുമ്പോൾ, അവർക്കൊക്കെ ഇത്തരം ബന്ധങ്ങളുണ്ട് എന്ന് ഈ വെളിവായിക്കൊണ്ടിരിക്കുമ്പോൾ, അവർക്കൊക്കെ ഈ അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ ബാധ്യത എന്താണ്? ഇത് തന്നെയാണ് ഞങ്ങൾ ആദ്യം മുതൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഞങ്ങൾ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാന സർക്കാർ, ഈ മുഖ്യമന്ത്രി, ഈ ആരോപണ വിധേയരായവർ മാറി നിൽക്കണം. ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉറക്കിയ പ്രസ്താവന, ആ പ്രസ്താവനയിൽ ഒരാത്മാർത്ഥതയുടെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട്, ശ്രീ പിണറായി വിജയനോട് അങ്ങ് ധാർമ്മികത പുലർത്തണം. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമനുസരിച്ച് ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണം. ആർ വി രാജേഷ് പ്രതീക്ഷിക്കുന്നു കേട്ടോ, അങ്ങനെ ഒരു ആവശ്യം സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന്? ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ഒരാളും പ്രതീക്ഷിക്കില്ല. അതെ, രണ്ടാമത്തെ കാര്യം, സനോജ് ഒരു കാര്യം ചോദിച്ചോളട്ടെ. ഈ പറയുന്ന സ്വപ്നയുടെ മൊഴി അന്ന് നിങ്ങൾക്ക്, ആർ വി രാജേഷ് ചൂണ്ടിക്കാണിച്ചൊരു പോയിന്റാണ്, അന്ന് നിങ്ങൾക്ക് സ്വപ്നയെ കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. സ്വപ്ന പറയുന്നത് കള്ളക്കടത്തുകാരിയാണെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് ആ മൊഴിയെ സ്വാധീനിക്കുന്ന ഒരുപാട് തെളിവുകളും വന്നു. ഞങ്ങൾ വെൽ പ്രിപ്പയർഡ് ആണ്, ഏറ്റവും കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട ജനം ടി വി തന്നെയാണ്. അപ്പോൾ ഈ ആക്രമണത്തിന് പിന്നിൽ അത് തന്നെയാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തനം വിളിച്ചു, ആ മാധ്യമപ്രവർത്തനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു, അവിടെയും സ്വപ്നയുടെ മൊഴി അതെങ്ങനെയാണ് പുറത്തു വന്നതെന്നൊക്കെ എല്ലാവർക്കും പറയാം. ഇപ്പോൾ സി പി എമ്മിന് സ്വപ്ന വിശുദ്ധയാണ്. സ്വപ്ന പറയുന്നത് അയ്യോ എന്തോ വലിയ സംഭവമാണ് ഇവിടെ നടന്നത് എന്ന് പറഞ്ഞ് സി പി എം ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നു. അതെന്താ സനോജെ, നേരത്തെ സ്വപ്ന കള്ളക്കടത്തുകാരും ഇപ്പോൾ സ്വപ്ന വളരെ സഖാവും ആയത് ഇപ്പോഴെങ്ങനെയാണ്? എനിക്കൊരു പരിഭ്രവുമില്ല സനോജ്, ഞാൻ വളരെ സന്തോഷവാനാണ്. ഈ പോരാട്ടത്തിൽ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ് സനോജ്. ഇപ്പോൾ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ എത്രയാണെന്നറിയാമോ? ഒരു പടി ഈ നാടിനെ സ്നേഹിക്കുന്നവർ മുഴുവൻ
ഞങ്ങൾക്കൊപ്പം ഇങ്ങനെ നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സനോജ്. ഉത്തരം മുട്ടുന്നത് നിങ്ങൾക്കാണ്, സി പി എമ്മിനാണ്. പറയും. ഇവിടെ ബി ജെ പിയുടെ നേതാവും കോൺഗ്രസ് നേതാവും വളരെ കൃത്യമായി മറുപടി പറഞ്ഞത് ആരെ സംരക്ഷിക്കാനാണെന്ന് കേൾക്കുന്ന ആളുകൾക്ക്, പ്രേക്ഷകർക്ക് കാര്യം ബോധ്യപ്പെടുന്നുണ്ട്. രണ്ടുപേർക്കും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടാണ്. നിങ്ങളുടെ നോക്ക്, ബി ജെ പിയുടെ നേതാവാണ് ഇവിടെ പറയുന്നത് കസ്റ്റംസ് ഇപ്പൊ സി പി എമ്മിന്റെ കയ്യിലാണ്, കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം സി പി എമ്മിന്റെ ഫ്രാക്ഷനിൽപ്പെട്ട ആളുകളാണെന്നാ പറഞ്ഞത്. കേരളത്തിലെ ബി ജെ പിക്ക് ഈ അഭിപ്രായം ഉണ്ടോ എന്ന് അറിയാൻ താല്പര്യമുണ്ട്. നേരത്തെ ഇവിടെ പറയുകയാണ്, ഒരു ശബ്ദ സന്ദേശ മൊഴി കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ചാനൽ പുറത്തുവിട്ടതാണ്, ആ ചാനൽ മേധാവി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇത് കേരള പോലീസ് അല്ല അന്വേഷിക്കുന്നത്, കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ട ചാനലിന്റെ പ്രവർത്തകന് റിപ്പോർട്ടർക്ക് അതിൽ കൂടുതലൊന്നും ബന്ധമില്ലാത്തത് കൊണ്ടായിരിക്കില്ലേ അവരെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യാതിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ കേന്ദ്രത്തിന്റെ മൂന്ന് അന്വേഷണ ഏജൻസിയിലൂടെ വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടോ? നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളിലേക്ക് അന്വേഷണം വരുമ്പോ അന്വേഷണ ഏജൻസികൾ ശരിയല്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അയ്യോ സനോജ്, ഞങ്ങൾ ആരും ഈ ഞങ്ങൾക്ക് പറ്റാത്ത വിധി വരുമ്പോ കോടതികളെ സംഘി കോടതി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എൻ ഐ എ വരുമ്പോ അത് സംഘി എൻ ഐ, ഇപ്പൊ ഞങ്ങൾ തിരിച്ച് കമ്മി എൻ ഐ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ഒരൊറ്റ പോയിന്റ് ജി കെ സുരേഷ് ബാബു, ഒരു നിമിഷം, ഒറ്റ പോയിന്റ് സനോജ്, എൻ ഐ എ എടുക്കുന്നതിന് മുമ്പാണ് 24 News ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. അത് ഒളിവിലിരിക്കുന്ന ഒരു പ്രതിയുടെ ശബ്ദ സന്ദേശം സംസാരിക്കുമ്പോഴും മറുപടി വേണം, മറുപടി വേണം, മറുപടി വേണം. ചോദ്യങ്ങളാണ്, മറുപടി കിട്ടിയേ മതിയാവും. സനോജ് പറയാം. യഥാർത്ഥത്തിൽ അനിൽ നമ്പ്യാർക്ക് ഈ കുറ്റകൃത്യം സംബന്ധിച്ച് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു. എങ്ങനെ നേരത്തെ തന്നെ അറിവുണ്ടായ കൃത്യമായും അറിവുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രി പകരം സ്വപ്നയെ സംരക്ഷിക്കാൻ അദ്ദേഹം തന്നെ ഒരു ഉപദേശം അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതാര് പറഞ്ഞു? സ്വപ്നയെ വിളിച്ചപ്പാണ് തന്നെ പറയുകയാണ് ഇത് നയതന്ത്ര ഭേദഗതില്ല എന്ന് പറയണം എന്ന് അനിൽ നമ്പ്യാർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാര് പറഞ്ഞു സനോജ്? അനിൽ നമ്പ്യാർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അനിൽ നമ്പ്യാർ പറഞ്ഞു സനോജിനോട്, മാത്രം അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ മാത്രം ഉദ്ദേശിച്ച കാര്യമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. നേരത്തെ നിങ്ങളുടെ കേന്ദ്ര സഹമന്ത്രി ഇവിടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് നയതന്ത്ര ബാഗേജ് അല്ല എന്ന് പറയുകയുണ്ടായി. ഇവിടെ എൻ ഐ എ പറഞ്ഞു ഇത് നയതന്ത്ര ബാഗേജ് ആണ് എന്ന്. നിങ്ങളിപ്പോ ജനം ടിവിയുടെ അവതാരകൻ എന്ന നിലയിൽ നിങ്ങൾ ആര് പറഞ്ഞതാണ് വിശ്വസിക്കുന്നത്? എൻ ഐ എ പറഞ്ഞതാണോ കേന്ദ്ര സഹമന്ത്രി പറഞ്ഞതാണോ? അവിടെയാണ് ഇതിന്റെ കൃത്യമായ ഞങ്ങൾ സത്യം മാത്രമേ വിശ്വസിക്കൂ. സത്യം മാത്രമേ വിശ്വസിക്കൂ. സനോജെ, ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. സനോജ്, ഇപ്പോഴും ചോദ്യം ഇതാ, നിങ്ങൾ പറയുന്നു അനിൽ നമ്പ്യാറിന് ഈ കുറ്റകൃത്യങ്ങളിൽ കൃത്യമായ ബന്ധമുണ്ടെന്ന് പറയുന്നു, അനിൽ നമ്പ്യാരാണ് ഉപദേശം കൊടുത്തതെന്ന് പറയുന്നു. ഇതൊക്കെ ആര് പറയുന്നു സനോജ്? ഇതൊക്കെ ആര് പറയുന്നു? അതാണ് ചോദ്യം. ആര് പറഞ്ഞു? എവിടെ തെളിവുകൾ? ഒന്ന് പറഞ്ഞു തരൂ, എവിടെ തെളിവുകൾ? സ്വപ്നയുടെ മൊഴി എന്ന് പറഞ്ഞ് പുറത്തു വന്നത് മാത്രമല്ലേ ഉള്ളൂ. മൊഴി അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലേ കേരളമാകെ ചർച്ച ചെയ്യുന്നത്? അല്ലെ, ഇത് ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ സനോജെ, ഈ സ്വപ്നയുടെ മൊഴി അപ്പോൾ വിശ്വസിക്കുന്നുണ്ട് സി പി എം? എനിക്ക് അത് മാത്രം ഉത്തരം കിട്ടിയാൽ മതി. പ്രേക്ഷകന് ഇതെല്ലാം വലിയ കാര്യം തന്നെയാണ്. ഇത് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. നിങ്ങൾ 40 വട്ടം ശരി. അങ്ങനെയെങ്കിൽ അനിൽ നമ്പ്യാരെ ഞങ്ങൾ മാറ്റി നിർത്തി ചുമതലകളിൽ നിന്ന്. ചങ്കൂറ്റമുണ്ട് സി പി എമ്മിന്. ജലീലിനെ പാതിരാത്രി ജലീൽ എന്തിനാ സ്വപ്നയെ വിളിച്ചത്? ഈ ഖുറാൻ വിവാദം എന്താണ് ഇത്ര വിവാദത്തിന് കാരണമായി? അതും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ചങ്കൂറ്റമുണ്ട് സി പി എമ്മിന് ജലീലിനെ ഒന്ന് മാറ്റി നിർത്താൻ? ഇതൊക്കെ നടന്നത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റി നിർത്താൻ സി പി എമ്മിന് ചങ്കൂറ്റമുണ്ടോ? അല്ല, നിയമം എല്ലാവർക്കും ബാധകമാവണ്ടേ സനോജ്? നിയമം എല്ലാവർക്കും ബാധകമാവണ്ടേ? ഞങ്ങളെ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ 5300 ദേശസ്നേഹികളുടെ പണം, അവരുടെ വിയർപ്പിന്റെ അന്നമാണ് ഞങ്ങൾ കഴിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും കെ ടി ജലീലൊക്കെ, ഞാനും സനോജും ആർ വി രാജേഷും ഉല്ലാസ് ബാബു ജി കെ സുരേഷ് ബാബു ഒക്കെ നയിച്ചുണ്ടാക്കിയ നികുതി പണമാണ് ഈ സുഖ ശീതിളമയിൽ ഇങ്ങനെ അനുഭവിക്കുന്നത്. അപ്പോൾ എന്റെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഉത്തരം ലഭിച്ചേ പറ്റൂ. ഞങ്ങൾ ആ ധാർമ്മികത കാണിച്ചു. അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നു, അദ്ദേഹത്തെ മാറ്റി നിർത്തി. അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുന്നത് വരെ അദ്ദേഹം ജനം ടിവിയുടെ ചുമതലകളിലില്ല. അതേ നിലപാട് സി പി എമ്മിനെ കാണിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. വെല്ലുവിളിയായി തന്നെ എടുക്കുന്നു സി പി എമ്മിന്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റും. പണത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാണോ വെച്ചേക്ക്,
ഇവിടെ കോടികൾ വെട്ടിപ്പ് നടത്തിയ പ്രസ്ഥാനം ഏതാണെന്നും അതിർത്തിയിൽ കാവലിരിക്കുന്ന പാവപ്പെട്ട പട്ടാളക്കാരൻ യുദ്ധത്തിൽ മരണപ്പെട്ടപ്പോ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ശവപ്പെട്ടിയിൽ അഴിവ് നടത്തിയതാണ് റിപ്പോർട്ട്. എന്തായി മണ്ടത്തരം പറയരുത്, നിങ്ങളൊരു നിങ്ങൾ അധികം പറയിപ്പിക്കണ്ട. അല്ല ഈ പറയുന്ന രാജ്യസ്നേഹവും നിങ്ങൾ ദേശീയ ദാമോദൊക്കെ ആളുകൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് കേസോടുകൂടി ആ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായിരിക്കുകയാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ ഇവിടെ പറഞ്ഞു അന്വേഷണം നടക്കട്ടെ, മടിയിൽ കനമുള്ളവരെ വഴിയിൽ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന് കേരള ഗവൺമെന്റ് കത്തയച്ചത്, അങ്ങനെയാണ് അന്വേഷണം എന്നെങ്കിലേക്ക് എത്തുന്നത്. ഇതൊന്നും ഞാൻ വീണ്ടും ഓർമ്മിക്കേണ്ട കാര്യമില്ല, ആളുകൾക്ക് നല്ല ബോധ്യമുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ ഈ പഴയ വാദഗതികൾ തന്നെ കുറെ കാലമായി ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഇവിടെ? യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്ന ആരോട് ഉന്നയിക്കുന്ന മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്താൻ ഈ സമയമായിട്ട് നിങ്ങൾ കഴിഞ്ഞോ? എന്ത് തെളിവാ വേണ്ടത്? സനോജിന് എന്ത് തെളിവാ വേണ്ടത്? ശിവശങ്കറിനെ ആണോ സനോജ് ഉന്നം വെക്കുന്നത്? അരുൺ ബാലകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ ഐ ടി ഫെലോ ആണോ അല്ലയോ? അതുകൊണ്ട് സനോജ് തെളിവ് ചോദിക്കാൻ എന്നെ വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഞാൻ തെളിവ് തരാം. അരുൺ ബാലകൃഷ്ണൻ ആരാണ്? മുഖ്യമന്ത്രിയുടെ ഐ ടി ഫെലോ ആണോ അല്ലയോ അരുൺ ബാലകൃഷ്ണൻ? ഇത് സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല സനോജ് പറയുന്ന ന്യായം. സ്വപ്നയുടെ മൊഴി നിങ്ങൾക്കെതിരെയാകുമ്പോൾ സ്വപ്ന കള്ളക്കടത്തുകാരി, ഈ വിഷയത്തിലാവും സ്വപ്ന വിശുദ്ധ. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയുന്നത്. സ്വപ്നയുടെ മൊഴി മാത്രമല്ല, അരുൺ ബാലകൃഷ്ണൻ ആരാണ്? സ്വപ്നയുടെ ഈ സ്വപ്നയുമായി അരുൺ ബാലകൃഷ്ണനുള്ള ബന്ധം എന്താണ്? ശിവശങ്കർ എന്തിനു വേണ്ടിയിട്ടാണ് സ്വപ്നയ്ക്ക് വീട് ഒരുക്കി നൽകണം? ആ ഫ്ളാറ്റിലാണ് ഈ ഗൂഢാലോചന മുഴുവൻ നടന്നത്. ശിവശങ്കർ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, വാട്സപ്പ് സന്ദേശമാണ് പുറത്തു പോയത് സനോജ്. അല്ലാതെ സ്വപ്നയുടെ മൊഴിയിൽ മാത്രമല്ല ഞങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നത്. നിങ്ങൾക്ക് എൻഐഎയിൽ വിശ്വാസം നഷ്ടപ്പെട്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് കസ്റ്റംസിൽ വിശ്വാസം ഇല്ലേ? നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിൽ വിശ്വാസം ഇല്ലേ? നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള മൂന്ന് അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കേസിനകത്ത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ? ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. പക്ഷേ CPM എന്തിനാണ് ഇങ്ങനെ ഉറഞ്ഞതുള്ളത് എന്ന് മനസ്സിലാവുന്നില്ല. അതും ജനം ടിവിക്ക് എതിരെ. ഒറ്റ നിമിഷം സനോജ് ഒറ്റ നിമിഷം ഞാൻ പറഞ്ഞു തരാം. സനോജ് ഒന്ന് കേൾക്കൂ, ദയവായി ക്ഷമയുണ്ടെങ്കിൽ ഒന്ന് കേൾക്കൂ. സനോജിന് മാത്രമല്ല, ഈ കൊടി പിടിച്ചിറങ്ങിയ നമ്പിനാരായണ പിടികൂടണം എന്ന് പറഞ്ഞിട്ടാണ് സനോജിന്റെ യുവജന പ്രസ്ഥാനം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. നമ്പിനാരായണ ആരാണോ അനിൽ നമ്പ്യാർ ആരാണോ എന്ന് പോലും അറിയാത്തത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത്രയും പ്രബുദ്ധരാണോ CPM ആരെന്നാണ് അടുത്ത ചോദ്യം. ഒരു മിനിറ്റ് സനോജെ, ഈ ജനം TV ഷെയർ ഹോൾഡേഴ്സ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വപ്ന സുരേഷിന് 5% ഷെയർ ഉണ്ടെന്ന്, അങ്ങനെയാണെങ്കിൽ ജനം TV ഡയറക്ടർ സ്ഥാനം സ്വപ്ന സുരേഷ് കൊടുക്കേണ്ടി വരും. എന്തൊരു പൊട്ടത്തരമാണ് സനോജ്. അത് സനോജ് അടക്കമുള്ള എല്ലാവരും മനസ്സിലാക്കണം. 5200 ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ IT പ്രൊഫഷണൽ വരെ ഉള്ള എല്ലാവരും, ഈ സമൂഹത്തിന്റെ മുഴുവൻ പേരുണ്ട്. ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഭാരതത്തെ സ്നേഹിക്കുന്ന, രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവർ, അതിനകത്ത് CPM കാരും ഉണ്ട്. നിങ്ങളുടെ ക്യാബിനറ്റിലെ ഏറ്റവും ശക്തനായിട്ടുള്ള മന്ത്രി ജി സുധാകരൻ, പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരന്റെ മകന് ജനം TV ഷെയർ ഉണ്ട്. അയാൾക്ക് കൈരളി TV ഷെയർ ഉണ്ടോ? ആ ജി സുധാകരന്റെ മകനടക്കമുള്ള ഷെയർ ഉള്ള ചാനലാണിത്. അതായത് സത്യസന്ധമായ പണം അദ്ദേഹത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ രാജ്യത്തിന് വേണ്ടി. ഒറ്റ നിമിഷം ഉല്ലാസ്, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജി സുധാകരന്റെ പേരിൽ അഴിമതി ആരോപണം വന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിയണം. ഇമാതിരി ഒരു ഉടായ്പരും ജി സുധാകരൻ നിന്നിട്ടില്ല. ഉല്ലാസ് ബാബു, ഉല്ലാസ് ആ പോയിന്റ് കൈ ഉയർത്തിയപ്പോൾ പോയിന്റ്. ഉല്ലാസ് ബാബു, അല്ല, അതിനുശേഷം എനിക്ക് എന്റെ ഫോൺ കട്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നടന്ന ചർച്ചകൾ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കേട്ടു, BJP നേതാവിന് അന്വേഷണത്തിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചു. സനോജ്, ഞങ്ങളെ സംബന്ധിച്ച് അന്വേഷണത്തിൽ യാതൊരു വിധ തരത്തിലുള്ള സംശയങ്ങളുമില്ല. പരിപൂർണമായിട്ടുള്ള അന്വേഷണം ഭംഗിയായിട്ട് തന്നെ നടക്കും. സനോജിൻ്റെ പാർട്ടിക്കാണ് അതിനകത്ത് പേടിയുള്ളത്. അതുകൊണ്ടാണ് സനോജിൻ്റെ പാർട്ടിയുടെ ഫ്രാക്ഷൻ വർക്ക് ചെയ്യുന്നവിടത്ത് ഒരുപാട് അഭ്യാസങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് പൊതുസമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ ചർച്ച, ഞങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ടാണല്ലോ കാര്യങ്ങൾ ചോദിക്കുന്നത്. സനോജ്, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടുള്ള, മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഓഫീസിനകത്താണ് ഈ വക അക്രമങ്ങൾ മുഴുവൻ നടന്നത്. ഇന്ന് നിങ്ങൾ സഖാവ് സ്വപ്നയുടെ വാക്കുകളെ വിഴുങ്ങിക്കൊണ്ട് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ മാധ്യമങ്ങളെക്കെതിരെയും ഒരു ദൃശ്യമാധ്യമത്തിന് നേരെ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിങ്ങൾ കാണിക്കുന്ന ആവേശം എന്തുകൊണ്ട്?
നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്ന പ്രവർത്തിക്കെതിരെ നിങ്ങൾ വന്നില്ല. ഡിവൈഎഫ്ഐക്കിന്റെ പൊതുസമൂഹത്തിനോട് ഉത്തരവാദിത്തമില്ലേ? രണ്ട്, നിങ്ങൾ ശിവശങ്കറിനെ ആദ്യം എന്താണ് ചെയ്തത്? ശിവശങ്കറിനെ അംഗീകരിക്കുകയല്ലേ ചെയ്തേ? നിങ്ങൾക്ക് പൊതുസമൂഹത്തിനോട് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ കെ ടി ജലീൽ ഖുറാന്റെ പേര് പറഞ്ഞ് മതത്തിന് വലിച്ചഴിച്ച് സകലവിധ രാഷ്ട്രീയ കോമാളിത്തരങ്ങളും കാണിച്ച് രക്ഷപ്പെടാൻ നോക്കുമ്പോഴും പിണറായി വിജയൻ നിയമസഭയിൽ സംരക്ഷണ വലയം ഒരുക്കി അദ്ദേഹം അപ്പോ എന്തിനാ ചെയ്തത്? അത് ജനങ്ങളോട് ജനങ്ങളുടെ സംശയമാണ്. ആലപ്പുഴയിലുള്ള ആ വ്യക്തിയെ ഇന്നും നിങ്ങൾ മറക്കണോ? വിജയേട്ടന്റെ കാറ് പങ്കാളിത്തം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കറിയില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? ശ്രീരാമകൃഷ്ണൻ വിതുങ്ങിക്കൊണ്ട് വാക്കുകൾ കിട്ടാതെ തൊണ്ടയിൽ വെള്ളം വെച്ച് ജനങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നിങ്ങൾ മറന്നോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രീരാമകൃഷ്ണനെ സംരക്ഷിക്കുന്നത്? അപ്പൊ ഈ രാഷ്ട്രീയ കേരളത്തിൽ വളരെ വ്യക്തമാണ്. എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്ന ഈ കേരളത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള അക്രമം? ഇപ്പോഴെ ദൃശ്യമാധ്യമത്തിൽ കാണുന്ന സാമ്പത്തിക വിദഗ്ധൻ അറിയാമല്ലോ, ഓൻ ഇതിനുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? അദ്ദേഹത്തിന്റെ സംശയത്തിന്റെ നിലയിൽ നിർത്തി മാറ്റണ്ടേ? നിങ്ങൾ അനിൽ നമ്പ്യാർ അല്ലെങ്കിൽ ജനൻ ടി വി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീണ കുഴിയിൽ നിന്ന് കയറി വരാൻ നിങ്ങൾ ശ്രമിക്കണ്ട. ജനൻ ടി വിക്ക് നേരെ നിങ്ങൾ നടത്തുന്ന ആക്രമണം എന്നത് സംഘടിതമാണ് ശ്രീ ശ്യാം ബാബു. അതിനൊരുപാട് കാരണങ്ങളുണ്ട്, അത് നമ്മുടെ എഡിറ്റർ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികളുടെ ജീവന് ദോഷം വരുന്ന രീതിയിൽ, അവരുടെ കുടുംബത്തിന് ദോഷം വരുന്ന രീതിയിൽ വർഗീയ സംഘടനകൾ ഇവിടെ നടമാടുന്ന വിഷയത്തെ ജനൻ ടി വി പുറത്തു കൊണ്ടുവന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ സി പി എം എതിർപ്പുണ്ട്. അത് വർഗീയ അജണ്ടയാണ്, സി പി എമ്മിന്റെ പാസിസ്റ്റ് നയമാണ്. അവരുടെ വിഷയങ്ങൾക്കെതിരെ, അവരുടെ സത്യസന്ധമായിട്ടല്ലാത്ത പ്രവർത്തിക്കെതിരെ നീങ്ങുന്ന ശക്തികളെ നശിപ്പിക്കുക, അവരുടെ ചരിത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നശിപ്പിക്കുക, അവർക്കെതിരെ പ്രവർത്തിക്കുക, അവരുടെ ഇല്ലായ്മ ചെയ്യുക, ഇത് സി പി എമ്മിന്റെ ഒരു നയമാണ്. പിന്നെ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലപാടുകളും ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ശൈലിയൊക്കെ വളരെ കറക്റ്റാണ് സിനോജെ. ഞങ്ങളെ നിങ്ങൾക്ക് പേടിയുള്ളത് കൊണ്ടും ഞങ്ങളെ ഉൾക്കൊള്ളാൻ ഭയമുള്ളത് കൊണ്ടുമാണല്ലോ ഞങ്ങളുടെ നേതാവ് അവിടെ കത്തിയ സ്ഥലത്ത് എത്തിയ സമയത്ത് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചീഫ് സെക്രട്ടറി വന്ന് ഉറഞ്ഞുതുള്ളിയത്. അതിനെന്നെ നിങ്ങൾ അഭിനന്ദിച്ചത്. നിങ്ങളുടെ സകല കള്ളത്തരങ്ങളും ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. ആ പുറത്തു കൊണ്ടുവരുന്നവരുടെ നെഞ്ചത്ത് കയറാനല്ല നിങ്ങൾ സമയം മെനക്കെടുത്തേണ്ടത്, മറിച്ച് ആ കള്ളത്തരം കാണിച്ചവർ എ കെ ജി സെന്ററിന്റെ മറവിലൊളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, സിനോജിന് ചങ്കൂറ്റമുണ്ടെങ്കിൽ സിനോജ് പറ അവരെ പുറത്തുവിടാൻ. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ജനൻ ടി വി ഉത്തരവാദിത്വബോധം കാണിച്ചില്ലേ സിനോജ്? അതിനകത്തൊരു വ്യക്തിയെ എന്താണ് അവരെ വിളിച്ചത് എന്ന് ചോദിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ കാലഘട്ടം വരെ അദ്ദേഹം അഗ്നിശുദ്ധി വരിച്ച് തിരിച്ചു വരുന്നത് വരെ സകലവിധ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. ആണത്തമുള്ള നിലപാടാണ് സിനോജ്. അന്ന് എ കെ ജി സെന്ററിൽ പോയി പറയണം, ആ ജനൻ ടി വി ഉണ്ടല്ലോ, അവർ ആണത്തമുള്ള ഒരു നടപടി എടുത്തിട്ടുണ്ട്. ആ നടപടി ഒന്ന് എടുക്കാൻ കോടിയേരി ബാലകൃഷ്ണന്റെ ചെവിട്ടിലൊന്ന് മന്ത്രിക്ക് പിണറായി വിജയനെ മാറ്റി നിർത്താൻ, കെ ടി ജലീലിനെ മാറ്റി നിർത്താൻ, ശ്രീരാമകൃഷ്ണനെ മാറ്റി നിർത്താൻ, എ സി മൊയ്തീനെ മാറ്റി നിർത്താൻ ഒന്നും മന്ത്രിക്ക് എന്റെ സിനോജയെ. അങ്ങനെ നിങ്ങൾ ഉത്തരവാദിത്ത ബോധം പബ്ലിക്കിനോട് കാണിക്കേ. ഞങ്ങളുടെ നികുതി പണമാണ് നിങ്ങൾ എല്ലാവരും മാസം മാസം ഇതിനു വേണ്ടി ചെലവാക്കുന്നത്. ഞങ്ങളുടെ നികുതി പണമാണ് നിങ്ങൾ കട്ടത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ പാവങ്ങൾക്ക് വേണ്ടിയുള്ള കുടുംബം വെച്ചുകൊടുക്കുന്ന പദ്ധതിയിൽ നിന്നാണ് നിങ്ങൾ കമ്മീഷൻ അടിച്ച് ഈ ജനങ്ങളെ പറ്റിച്ചത്. അതിനെതിരെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് നേരെ ഞങ്ങൾ ചോദ്യം ഉയർത്തുന്ന സമയത്ത് ആ ഉയർത്തുന്ന വ്യക്തികൾക്ക് നേരെയും ആ ഉയർത്തുന്ന മാധ്യമങ്ങൾക്ക് നേരെയും അത് പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ സമൂഹത്തിന് നേരെയും കൊല്ലാക്കൊല ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ സത്യത്തെ വളച്ചൊടിക്കരുത്, സത്യത്തിനെതിരെ പ്രവർത്തിക്കരുത്. ഇത് തന്നെയാണ് ചോദ്യം സനോജ്, ഇത് തന്നെയാണ് ചോദ്യം. നിങ്ങളുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഒരു ഗർഭിണിയുടെ നിറവയറ് നോക്കി ചവിട്ടിയപ്പോൾ അത് ആദ്യം ചോദ്യം ചെയ്തത് ജനൻ ടി വിയാണ്. നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഒരു രണ്ട് പിഞ്ചുപാലികളെ ക്രൂരമായി ആ കൊലപ്പെടുത്തിയ കേസ് തേച്ചു മാച്ച് കളയാൻ ശ്രമിച്ചപ്പോൾ അത് ചോദ്യം ചെയ്തതും ജനൻ ടി വിയാണ്. വാളയാർ ഇഷ്യൂ, അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായി ചോദ്യം ചെയ്തത് ഞങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കൊപ്പവും ഞങ്ങൾ നിന്നിട്ടുണ്ട്. നിങ്ങൾ മാവോയിസ്റ്റ് വേട്ട നടത്തിയപ്പോൾ മറ്റെല്ലാ ചാനലുകളും നിങ്ങളെ തള്ളിപ്പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊപ്പം തോളോട് തോള് നിന്നവരാണ് ഞങ്ങൾ, ജനം ടി വി. അതുകൊണ്ട് സത്യത്തിനൊപ്പം തന്നെയാണ്, രാഷ്ട്രത്തിനൊപ്പം തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.